മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിക്കുന്ന യൂത്ത് മാർച്ചിന് പയ്യന്നൂരിൽ ഊഷ്മള സ്വീകരണം. കഴിഞ്ഞ ദിവസം പാലക്കോട് നിന്ന് ഉദ്ഘാടനം ചെയ്ത മാർച്ചിന്റെ ആദ്യ ദിന പര്യടനം പെരുമ്പയിൽ സമാപിച്ചു. സ്വീകരണ പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എൻ ഷംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ എന്ന സന്ദേശവുമായാണ് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് മാർച്ച് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കോട് നിന്ന് പാണക്കാട് മുനവ്വറിലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത മാർച്ച് ജില്ലയിലെ 11 മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കും. ജില്ലാ പ്രസിഡന്റ് നസീർ നല്ലൂർ ക്യാപ്റ്റനും ജനറൽ സെക്രട്ടറി പി സി നസീർ വൈസ് ക്യാപ്റ്റനും ട്രഷറർ അൽത്താഫ് മാങ്ങാടൻ കോർഡിനേറ്ററുമായാണ് മാർച്ച് പ്രയാണം നടത്തുന്നത്. പയ്യന്നൂരിലെത്തിയ മാർച്ചിന് ഊഷ്മള സ്വീകരണമാണ് നൽകിയത്. സ്വീകരണ പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എൻ ഷംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. 2024 നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. ഈ 2024 നമ്മുടെ രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി രാജ്യത്തെ രാഷ്ട്രീയ രംഗം ഏറെ സജീവമായ ഒരു ഘട്ടത്തിലാണ്. കേരളത്തിന്റെ മനസാക്ഷിയോട് സംവദിച്ചുകൊണ്ട് ഈ ഹരിത പതാകയുമായി ഞങ്ങളുടെ യുവാക്കൾ തെരുവിലിറങ്ങിയിട്ടുള്ളത്. അവർ പറയുന്ന മുദ്രാവാക്യങ്ങളിൽ ആദ്യത്തെ മുദ്രാവാക്യം വിദ്വേഷത്തിനെതിരെ എല്ലാവരും ഒന്നിക്കണം എന്നുള്ളതാണ്. ഈ രാജ്യത്ത് എത്രമാത്രം വിഷലിപ്തമായ വിദ്വേഷ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അധികാരം നിലനിർത്താൻ എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ഈ രാജ്യത്തിന് സമ്മാനിക്കുന്ന ദുഃഖങ്ങളും ദുരന്തങ്ങളും ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല. കാരണം അവർക്ക് വേണ്ടത് അധികാരമാണ്. ജിയാസ് വെള്ളൂർ അധ്യക്ഷനായി. യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, നിസ്ഹബ് കീഴിയൂർ, കെ ടി സഹദുള്ള, ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ, കെ കെ അഷറഫ്, ഇക്ബാൽ കോയിപ്ര, സജീർ ഇക്ബാൽ, ജാഥ ലീഡർ നസീർ നല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിന്റെ ആദ്യ ദിന പര്യടനം പെരുമ്പയിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.